ഞാൻ ചെയ്ത നമ്മൾ ചെയ്യുന്നത് മയിലാട്ടം, കൺമഷി, മേൽക്കൊണ്ട കുഞ്ഞാട് അങ്ങനെ കുറേ പടങ്ങൾ ഞങ്ങൾ ആ സമയത്ത് അത്ഭുത ദ്വീപ് അങ്ങനെ കുറേ പടങ്ങൾ അമ്പിളിച്ചേട്ടൻ ഞാൻ കുറേയേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് വാഴുന്നവർ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ സമയത്ത് അമ്പിളിച്ചേട്ടൻ സെറ്റ് ചെയ്യുക ഇങ്ങനെ ഓരോന്ന് പറയും, ഞാനത് പറയുമ്പോൾ പൊന്നമ്മ അത് പറഞ്ഞു, അല്ലെങ്കിൽ പൊന്നമ്മ ഇത് പറഞ്ഞിട്ട് എന്ത് പറയും, ഞാൻ പറഞ്ഞു ഞാൻ എന്താ അമ്പിളിച്ചേട്ടാ പറയട്ടെ ഇത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു. ഈ അമ്പിളിച്ചേട്ടൻ്റെ ചില നമ്പറുകൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പടങ്ങളൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗ്യാപ്പ് നോക്കിയല്ല ഫില്ലി അതിൻ്റെ ആളാണൊന്ന് സുരാജ് വെഞ്ഞാറമൂട് ഒന്ന് അമ്പിളിച്ചേട്ടനും അമ്പിളിച്ചേട്ടനായിരുന്നു ഫസ്റ്റ്, രണ്ടാമതല്ല സുരാജ് വെഞ്ഞാറമൂട് വരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് എവിടെ ഗ്യാപ്പാണ് ഹ്യൂമർ വരുമ്പോൾ നമുക്ക് ലാഗ് പാടില്ല. ഈ ലാഗ് വരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് റിയാക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിൽക്കണം. അല്ല നമ്മളൊരാൾ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അവിടെ നമുക്ക് ഡള്ളായി മാറും. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് അമ്പിളിച്ചേരുന്ന് പഠിച്ച പല ടൈമിലും ഞാൻ അമ്പിളിച്ചേരുടെ പഠിച്ച ചില കാര്യങ്ങളാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കും. അതുപോലെ റെഡി 7 മണി എന്ന് പറഞ്ഞ് അമ്പിളിച്ചേരൻ റെഡിയാണ്, റെഡിയാക്കി ഞാൻ ആ ഡിസിപ്ലിൻ ഞാനും അതെ ഞാൻ അമ്പിളിച്ചേരനെ ആ ചെയ്യുന്ന കാര്യം ഞാനതിപ്പോൾ ഷൂട്ടിങ്ങിനുണ്ട് 7 മണി 8 മണി എന്ന് പറഞ്ഞാൽ ഞാൻ പക്ക റെഡിയായിരിക്കും. റെഡിയായിരിക്കും. അപ്പം അതായത് കോ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിൽക്കുമ്പോൾ അവരിടയ്ക്ക് കൈ നോക്കിയിട്ട് ചെയ്യുമ്പം പൊന്നമ്മ ചേച്ചി അതിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ വ്യക്തമായിട്ട് പഠിച്ചു എന്നാണ് പറഞ്ഞത്. അല്ലെ പഠിച്ച് പഠിച്ചു പത്രമല്ല, ഇപ്പോൾ എന്താ വലിയ തമാശ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു തമാശ ഉണ്ട് പറയാം. എന്നെ ഒരു പടത്തിൽ വിളിച്ചു കേട്ടോ, വിളിച്ചപ്പം ഞാൻ വെച്ചാൽ നല്ല കഥാപാത്രമാണ്, ആ സൂപ്പർ വേഷമോ ഞാൻ പറഞ്ഞു, നല്ലതല്ല എന്നെ വിളിക്കേണ്ട അപ്പോൾ വേറെ പടത്തിൽ നിൽക്കുമോ ഞാൻ. അതിൽ നല്ല സൂപ്പർ വേഷം, ഒരു 15 ഡേറ്റ് വേണം അഡ്വാൻസ് കിട്ടും. ഞാൻ തിരുവനന്തപുരത്ത് ചേർന്നു പടം അഭിനയിച്ചു, അഭിനയിക്കാതപ്പം 4-5 ദിവസം അപ്പോൾ ഒത്തിരി ആട്ടിച്ചിട്ടുണ്ട്. 4-5 ദിവസമായിട്ടും ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ 2 എക്സ്പോഷനാണ് ഏരിയയിലുള്ള ആൾക്കാർ, അച്ഛൻ വീട്ടുകാർ അമ്മ വീട്ടുകാർ, അപ്പോൾ അവിടെ അപ്പം കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ആരൊക്കെ ഞാൻ പേരും പറയുന്നില്ല. അപ്പോൾ ഓരോരുത്തർ ഞാൻ 3-4 ദിവസം ഒക്കെ വച്ചിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചു, ആവശ്യം താല്ല പറഞ്ഞു നല്ല വേഷമാണ്, ഇതെന്തു ചെയ്ത് ഞാൻ ഈ വെള്ളം നടക്കത്തില്ല, ചുമ്മാനിക്കാനാണ് നമ്മളെ കിട്ടത്തില്ല, അഡ്വാൻസ് പിടിച്ചു. ഞാൻ ഞാൻ എൻ്റെ വഴിയാക്കി പോകുന്നു പറഞ്ഞു ചേച്ചിപ്പെട്ടപ്പോൾ ഡയറക്ടർ വന്നു, എന്താ ചേച്ചി പ്രശ്നം, ഞാൻ പറഞ്ഞു ഞാൻ ഇയാൾ വിളിച്ച് പറഞ്ഞു ചോദിച്ചാൽ നല്ല വേഷമാണ്. 4 ദിവസമായി വന്നിട്ട് വേറെ ആർട്ടിസ്റ്റ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇല്ല അതൊക്കെ ശരിയാണ്, പുള്ളി ഡയറക്ടർ പതുക്കെ ഒന്ന് അങ്ങോട്ട് ഉൾട്ടായിട്ടു. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ആർട്ടിസ്റ്റ് ചോദിച്ചു, എത്ര പ്രോബ്ലം പറഞ്ഞു, ഞാൻ 4 ദിവസമായി അവരുടെ ഡയലോഗ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ 15 ദിവസമായി വന്നിട്ട് ഒന്നും മൂളിയിട്ടില്ല, എന്താ അവര് ഒന്നും മൂളില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മൂളണ്ടായിരിക്കും, പക്ഷെ എനിക്ക് മൂളണം. അങ്ങനെ ലോസ്റ്റ് അവസാനം ഇമ്മാരെയോ നീ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് അപ്പം ജഗതിച്ചേട്ടന് പോലും അവിടെ ഡയലോഗ് ഇല്ല. അപ്പോൾ സലീംകുമാർ പറയുകയാണേ ഞാനൊരു ഡയലോഗ് പറയാൻ പോകണേ, നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ചേക്കണമെന്ന്. ഞാൻ പറഞ്ഞു അതെന്തിനാ കൈയടി, അതിന് ശേഷം പറയാം. സലീംകുമാർ പറഞ്ഞ ഡയലോഗ് ഞങ്ങളൊന്ന് കൈയടിച്ച് കട്ട് പറഞ്ഞു. ഞാൻ സലീമേ എന്താ സലീമേ, ഞങ്ങൾ സലീമ ഇങ്ങനെ അഭിനയിച്ച് കൈയടിക്കാൻ പറഞ്ഞു, ഞാൻ 8-10 ദിവസം വന്നിട്ട് ഇപ്പോഴാണ് ഡയലോഗ് പറയുന്നത്, അതുകൊണ്ടൊന്ന് കൈയടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണോ, എന്നാൽ ശരി വെച്ച് അവസാനം അഭിനയിക്കാം കേട്ടോ, ഞങ്ങളെല്ലാം നിൽക്കുക ഗ്രൂപ്പ് കംപ്ലീറ്റ്, 3-4 പേർക്ക് ഡയലോഗ് ഉള്ളൂ. ഞാൻ എൻ്റെ ആ ഗ്യാപ്പ് കംപ്ലീറ്റ് നോക്കി വെച്ചു. അപ്പോൾ ഞാൻ അവിടെ റിട്ടേക്ക് സമയത്ത് ഇവിടെ പറയും, ഞാൻ അന്നേ പറഞ്ഞ അവൻ്റെ അടുത്ത് പോകരുതെന്ന്, പിന്നെ അല്ലാതെ സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായി, പിന്നല്ലാതെ ഞാൻ ഇട്ട് ടേക്കല്ല പ്രവേശിച്ച് മിണ്ടത്തില്ല ഞാൻ, പിന്നല്ലാതെ കിട്ടും അവന് അവസാനം. പിന്നീട് അവന് ഞാൻ അവിടെ പോയി ഇവിടെ വന്നു, അതെ ഞാൻ കംപ്ലീറ്റ് ഫീലാണ്, ഫില്ലിങ് ഡയലോഗാണ്, ഡബ്ബിങ്ങിന് ചെയ്യുന്ന പേറ്റുകളോ ഡയലോഗ് എനിക്ക് സ്ക്രിപ്റ്റില്ലാത്ത ഡയലോഗ് കുറേ ഉണ്ടല്ലോ, ഞാൻ എല്ലാം നോക്കി വെച്ചു. അപ്പം അങ്ങനെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സൂത്രം എന്നല്ല, ഇതിൻ്റെ ഒരു പഠിച്ചത് ഞാൻ അമ്പിളിച്ചേട്ടൻ നിന്നായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചത്. അങ്ങനെ പഠിച്ചത് കാര്യമാണ് പറഞ്ഞത്.